സ്നേഹിതരെ, ഒരു വിത്ത് നിണത്ത് വീണാൽ അത് അഴിഞ്ഞ് ഒരു പുതിയ വൃക്ഷമായി തീരുന്നു. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നത് അനശ്വരതയിൽ കൊയ്യപ്പെടുന്നു. ക്രൂശിതനായ യേശുവിനെ കുടീരത്തിൽ നിക്ഷേപിച്ചത് എത്രയോ ദുഃഖകരമായിരുന്നു. എന്നാൽ മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ആഹ്ലാദത്തിൻ്റെ ഉച്ചകോടി തന്നെയാണ്. പ്രതീക്ഷയുടെ മനുഷ്യനെ കയ്പുനീരിനെ മധുരമാക്കാൻ കഴിയൂ. ഇരുണ്ട രാത്രികൾക്ക് ശേഷം പകൽ വരും എന്ന് തിരിച്ചറിയാൻ കഴിയൂ. മൃതനായിരിക്കുന്നവന് പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയൂ. രാത്രിയെ പകലാക്കാൻ കഴിയൂ. ഈസ്റ്റർ പുനർജീവിതത്തിൻ്റെ ദിവസമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ആഹ്ലാദത്തിൻ്റെ വീണ്ടെടുക്കലാണ് ഈസ്റ്റർ. ഈ ദിനങ്ങളിൽ നമ്മൾ ഈശോയുടെ പീഠാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചതിന് ശേഷം ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ജീവിക്കാനുള്ള പ്രതീക്ഷയാണ് ഉത്ഥാനത്തിൻ്റെ മഹത്വം. ഈജിപ്തിൽ ദൈവം അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനതയെ തീത്തൂണിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് നയിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ആശീർവദിക്കുന്ന പെസഹാതിരി സൂചിപ്പിക്കുന്നത് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവാകുന്ന പെസഹാതിരിയുടെ പിന്നാലെ നടന്ന് നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ സ്വർഗീയ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നു എന്നതാണ്. ഇന്ന് ഈ ദിവസത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈസ്റ്റർ ദിനത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കി പ്രാർത്ഥനാപൂർവം ഈ ജാഗരണ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാം. വത്സല സഹോദരരെ, ക്രിസ്തുനാഥൻ മരണത്തിലൂടെ ജീവൻ പ്രാപിച്ച ഈ പരിപാവനമായ രാത്രിയിൽ തിരുസഭാ മാതാവ് ലോകമെങ്ങുമുള്ള തൻ്റെ മക്കളെ ജാഗരമനുഷ്ഠിച്ച് അഥവാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ക്ഷണിക്കുന്നു. ദൈവവചനം ശ്രവിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടി പെസഹായുടെ അഥവാ കർത്താവിൻ്റെ കടന്നുപോകലിൻ്റെ സ്മരണ നാം ഓരോരുത്തരും ആചരിക്കുകയാണ്. അവിടുന്ന് മരണത്തിൻ്റെ മേൽ നേടിയ വിജയം അനുഭവിക്കുവാൻ ഭവനങ്ങളിലായിരിക്കുന്ന നമുക്ക് പ്രത്യാശ കൈവിടാതെ തിരുവുദ്ധാനത്തിൽ ഞങ്ങളെയും പങ്കു ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നമുക്ക് പ്രത്യാശപൂർവം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. കാരുണ്യവനായ കർത്താവ് തൻ്റെ മഹത്വവും സൗഖ്യവും നൽകി ലോകജനതയെ വീണ്ടെടുക്കണമേ, കൃപയോടെ പരിപാലിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ഭക്തിയാദരപൂർവം ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ദിവ്യപ്രഭ ചൊരിയുന്ന തീനാളം കൊളുത്തിയ അങ്ങ് ഈ പുത്തൻ തീ കനിവാർന്ന് ആശീർവദിച്ചാലും.
ഈ പെസഹ മഹോത്സവം വഴി ഞങ്ങളിൽ സ്വർഗീയ അഭിലാഷങ്ങൾ പ്രോജ്വലിപ്പിക്കണമേ. ദിവ്യതേജോമയമായ നിത്യ മഹോത്സവത്തിൽ നിർമ്മല ഹൃദയരായി ഞങ്ങൾ വന്നണയുവാൻ അങ്ങ് കൃപയരുളണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ക്രിസ്തു ഇന്നലെയും ഇന്നും ആദിയും അന്തവും ആൽഫായും ഒമേഗായും അവിടത്തേതാണ് കാലങ്ങളും യുഗങ്ങളും അവിടത്തേക്ക് മഹിമയും ആധിപത്യവും എന്നും എന്നേക്കും. ആമേൻ. കർത്താവ് തൻ്റെ മഹിമയേറിയ തിരുമുറിവുകൾ വഴി നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. തേജോമയമായ ഉയർപ്പിൻ്റെ പ്രത്യാശ അനുഭവിക്കുന്ന നമുക്ക് ഭക്തിപൂർവം അവിടുത്തെ ദീപ്തിപൂരം നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും കൂരിരുൾ നീക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ പ്രകാശം ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ പ്രകാശം ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ പ്രകാശം ദൈവത്തിന് സ്തോത്രം.
യഥായോഗ്യം നടത്തുന്നതിന് കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തെയും മധുരത്തെയും സംശുദ്ധമാക്കി കാത്തുപരിപാലിക്കുമാറാകട്ടെ. ആമേൻ. ദൈവദൂതരാർത്തുല്ലസിക്കട്ടെ, ആനന്ദത്തിരയാഞ്ഞുയരട്ടെ, മോദം തിങ്ങിന ദിവ്യ കർമ്മങ്ങൾ കാന്തി കന്തളം മന്നിനേകട്ടെ, ദിവ്യമകുനദ കാഹ